നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഐ പി എൽ കൊടുമ്പുരി കൊള്ളുകയാണ് അപാര ഫോമിലേക്ക് ഉയർന്നു വിരാട് കോഹ്ലി ഏഴ് ഫോറും ആറ് സിക്സുമായി വിരാട് കോഹ്ലി നാൽപ്പത്തി പന്തിൽ തൊണ്ണൂറ്റി രണ്ട് റൺസ് നിറഞ്ഞാടിയ ഐ പി എൽ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് അറുപത് റൺസ് ജയം സ്കോർ ബാംഗ്ലൂരു ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് പഞ്ചാബ് പതിനേഴ് ഓവറിൽ നൂറ്റി എൺപത്തി ഒന്നിന് പുറത്ത് ഉജ്ജ്വലമായ ഒരു റൺ തിളങ്ങിയ കോഹ്ലിയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ദശാംശം ഏഴ് നാല് സ്ട്രൈക്ക് റേറ്റുമായി തകർത്തെടിച്ച കോഹ്ലിക്ക് പുറമെ രജത് പാട്ടിദാർ കാമറൂൺ ഗ്രീൻ എന്നിവരും ബാംഗ്ലൂർ ബാറ്റിംഗിൽ മിന്നി തരംശാല സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങേണ്ടി വന്നെങ്കിലും ബാംഗ്ലൂരിന് ഒട്ടും നഷ്ടബോധമുണ്ടായില്ല ക്യാപ്റ്റൻ ഫാഫ് ഡുപ്ലസിയും വിൽ ജാക്സും പവർപ്ലേയിൽ തന്നെ മടങ്ങിയെങ്കിലും കോഹ്ലിയും പാട്ടിദാറും ചേർന്ന് മികച്ച അടിത്തറയിട്ടു ഇന്നിങ്സിന്റെ തുടക്കത്തിൽ തന്നെ രണ്ടു വട്ടം കൈവിട്ട് സഹായിച്ച പഞ്ചാബ് ഫീൽഡർമാർക്ക് വൈകാതെ അതിന്റെ വില കോഹ്ലി മനസ്സിലാക്കി കൊടുത്തു മൂന്നാം വിക്കറ്റിൽ എഴുപത്തിയാറ് റൺസാണ് കോഹ്ലിയും പാട്ടിദാറും ചേർന്ന് നേടിയത് മൂന്ന് ഫോറും ആറ് സിക്സും ഉൾപ്പെടുന്നതാണ് പാട്ടിദാറിന്റെ വെടിക്കെട്ട് ഇന്നിങ്സ് പാട്ടിദാർ പുറത്തായതിനു പിന്നാലെ മഴയും എത്തിയതോടെ കളി കുറച്ചു സമയം തടസ്സപ്പെട്ടു എന്നാൽ മഴ മാറി മാനം തെളിഞ്ഞതിനൊപ്പം തന്നെ കോലിക്ക് തിളക്കവും കൂടി മുപ്പത്തിരണ്ട് പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച കോഹ്ലി പിന്നാലെ ഗ്രീനിനെ സാക്ഷി നിർത്തി തകർത്തടിച്ചു പിന്നീട് നേരിട്ട് പതിനഞ്ച് പന്തിൽ നിന്ന് കോഹ്ലി നേടിയത് നാൽപ്പത് റൺസ് സെഞ്ചുറിക്ക് കാത്തുനിന്ന ആരാധകരെ നിരാശരാക്കി അർഷ്ദീപിന്റെ പതിനെട്ടാം ഓവറിൽ റൈലി റൂസോയ്ക്ക് ക്യാച്ച് നൽകി കോലി മടങ്ങിയെങ്കിലും രാഹുൽ ചാഹറിന്റെ അടുത്ത ഓവറിൽ ഇരുപത്തിയൊന്ന് റൺസാണ് ഗ്രീനും ദിനേഷ് കാർത്തിക്കും ചേർന്ന് നേടിയത് മറുപടി ബാറ്റിംഗിൽ റൂസോയും ജോണി ബയർസ്റ്റോയും പഞ്ചാബിന് മികച്ച തുടക്കം നൽകിയെങ്കിലും റൂസ് പുറത്തായത് തിരിച്ചടിയായി മിക്ക മത്സരങ്ങളിലും പഞ്ചാബിന്റെ രക്ഷകനായിരുന്ന ശശാങ്ക് സിംഗ് ഒരിക്കൽ കൂടി പ്രതീക്ഷ ഉയർത്തിയെങ്കിലും പതിനാലാം ഓവറിൽ ഒരു ഡയറക്റ്റ് ത്രോയിലൂടെ ശശാങ്കിനെ റൺ കോലി കോലിക്കളി ബംഗളൂരിന് അനുകൂലമാക്കി ബംഗളൂരുനു വേണ്ടി മുഹമ്മദ് സിറാജ് മൂന്ന് വിക്കറ്റ് വീഴ്ത്തി അതേസമയം സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് വൻ തോൽവി വഴങ്ങിയതിന് പിന്നാലെ ലക്നൌ സൂപ്പർ ജെയിൻസ് ക്യാപ്റ്റൻ കെ എൽ രാഹുലിനോട് ഗ്രൗണ്ടിൽ വെച്ച് ചൂടായി ടീം ഉടമ സഞ്ജീവ് ഗോയങ്ക ഹൈദരാബാദിന്റെ പത്ത് വിക്കറ്റ് ജയത്തിന് ശേഷമാണ് ഗ്രൌണ്ടിൽ വെച്ച് സഞ്ജീവ് ഗോയങ്ക ലക്നൌ ക്യാപ്റ്റനോട് ഏറെ നേരം സംസാരിച്ചത് ഇരുവരും തമ്മിൽ എന്താണ് പറഞ്ഞതെന്ന് വ്യക്തമല്ല എന്നാൽ തോൽവിയുടെ നിരാശയും രോഷവും സഞ്ജീവ് ഗോയങ്കയിൽ പ്രകടമായിരുന്നു ഗോയങ്കയുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ട കെ രാഹുൽ തിരിച്ചു കാര്യമായൊന്നും പറഞ്ഞതുമില്ല രാഹുൽ മടങ്ങിയ ശേഷം ലക്നൌ പരിശീലകരോടും സഞ്ജീവ് ഗ ഗോയങ്ക ഗ്രൌണ്ടിൽ വെച്ച് ഏറെ നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു മത്സരത്തിന് പിന്നാലെ നടത്തിയ ചർച്ചയ്ക്കിടെ ഗ്രൌണ്ടിലെ ദൃശ്യങ്ങൾ ടി വിയിൽ കാണിച്ചപ്പോഴാണ് രാഹുലിനെ സഞ്ജീവ് ഗോയങ്ക ശകാരിക്കുന്ന ൾ ആരാധകരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ടീം ക്യാപ്റ്റനെ പൊതുവേദിയിൽ വെച്ച് ലക്നൗ ഉടമ അപമാനിച്ചത് ശരിയായില്ലെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചില ആരാധകർ കുറിച്ചു ഞെട്ടിക്കുന്ന പ്രതികരണമാണ് സഞ്ജീവ് ഗോയങ്കേടതെന്നും രാഹുൽ ലക്നൗ ടീം വിട്ട് പുറത്തു പോകണമെന്നും ആരാധകരിൽ ചിലർ വാദിക്കുന്നു ഗ്രൗണ്ടിൽ ഇത്രയേറെ ക്യാമറകൾ ഉള്ളപ്പോൾ രാഹുലിനെ ലക്നൗ ടീം ഉടമ പരസ്യമായി അപമാനിക്കരുതെന്നും വാദങ്ങളുണ്ടായി മത്സരത്തിൽ ലക്നൗ ഇരുന്നൂറ്റി നാൽപ്പത് റൺസ് എടുത്താലും ഹൈദരാബാദ് അത് പിന്തുടർന്ന് വിജയിക്കുമായിരുന്നെന്ന് കെ എൽ രാഹുൽ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത